ഹലോ, ഇന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു ചിക്കൻ ടെൻഡേഴ്സ് ഉണ്ടാക്കാം. നല്ലൊരു സ്റ്റാർട്ടറാണിത്. അതിനായിട്ട് 1/2 kg ബോൺലെസ് ചിക്കൻ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്ത് ഒന്ന് സ്ക്വയറായിട്ടോ റെക്റ്റാങ്കിളോ അല്ലെങ്കിൽ സ്ട്രിപ്സായിട്ടോ മുറിച്ചതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ്, പെപ്പർ പൗഡർ, കാശ്മീരി ചില്ലി പൗഡർ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ കുറച്ച് കേർഡ് മുറിച്ചതിന് ശേഷം നല്ലതുപോലെ മിക്സാക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ബീറ്റ് ചെയ്ത എഗ്ഗാണ്. അതും കൂടെ ചേർത്ത് വീണ്ടും ഒന്ന് നന്നായി മിക്സാക്കിയതിന് ശേഷം നമുക്ക് അടച്ച് മാറ്റിവെക്കാം. 1-2 മണിക്കൂർ ഇത് അടച്ച് മാറ്റി വെച്ചാൽ കൂടുതൽ ടേസ്റ്റി ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഇനി ചിക്കനിൽ കോട്ട് ചെയ്യാനുള്ള മിക്സ് റെഡിയാക്കി എടുക്കാം. അതിനായി 2 കപ്പ് മൈദയും 1 കപ്പ് കോൺഫ്ലവറുമാണ് ഞാൻ എടുത്തത്. ഇനി ഇതിലേക്ക് നമ്മൾ പെപ്പർ പൗഡർ ചേർത്തു, ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം, പിന്നെ ഗാർലിക് പൗഡർ ചേർക്കണം, പിന്നെ ഇതിന് ചേർക്കുന്നത് നമ്മുടെ കാശ്മീരി ചില്ലി പൗഡറാണ്. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഒരു 1.5 മണിക്കൂറായി മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്തിട്ട് കുറച്ചധികം നേരമായി. ഞാനൊരു 1.5 hours വെച്ചു. ഇനി എല്ലാം കൂടെ ഒന്നും കൂടെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഓരോ പീസ് ചിക്കൻ എടുത്ത് ഈ പൗഡറിൽ നന്നായി കോട്ട് ചെയ്തെടുക്കണം. കുറച്ചധികം നേരം ഇതിങ്ങനെ അതിനകത്തിട്ട് ഡിപ്പ് ചെയ്ത് നല്ലതുപോലെ കവേർഡ് ആയതിന് ശേഷം മാത്രം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. വളരെ എളുപ്പത്തിൽ ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാവുന്ന ഒരു അടിപൊളി സ്റ്റാർട്ടറാണിത്. പുറത്ത് നല്ല ക്രിസ്പിയായും അകത്ത് നല്ല ജ്യൂസി ആയിട്ടാണ് ഇത് ഇരിക്കുക. അപ്പം അതെല്ലാം വറക്കാൻ റെഡി ആയി കഴിഞ്ഞു. ഇനി നല്ല തിളച്ച എണ്ണയിലേക്ക് ഓരോ പീസും ഇട്ട് ആദ്യം ചെറിയ തീ വെച്ചിട്ട് വേണം നമ്മൾ ഇത് ഇട്ട് കൊടുക്കാൻ. ഒരു 5 മിനിറ്റ് ആ ചെറിയ തീയിൽ തന്നെ അതിരുന്ന് നന്നായി അതിൻ്റെ ഉൾഭാഗമൊക്കെ ഒന്ന് വേവണം. അതിനുശേഷം സ്റ്റൗ കുറച്ചും കൂടെ കൂട്ടി വെച്ച് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ. ഒന്ന് മറിച്ചിട്ടതിന് ശേഷം കുറച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് എടുക്കാറായി. ഇപ്പം നമ്മുടെ ചിക്കൻ ടെൻഡേഴ്സ് എല്ലാം റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് എടുക്കാം. മയണൈസിൻ്റെ കൂടെയോ ഏതെങ്കിലും ഡിപ്പിൻ്റെ കൂടെയോ അത് കഴിക്കാവുന്നതാണ്. ഞാൻ ഹോം മെയ്ഡ് മയണൈസാണ് ഞാൻ യൂസ് ചെയ്യുന്നത്.